ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കും. അവിടെയും കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ഇപ്പുറത്തെ വീട്ടിലേക്ക് നോക്കും. ഇങ്ങനെ അയൽവാസികളുടെ വീട്ടിലൊന്നും കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും. ഇനി അതല്ല, അയൽവാസികളുടെ ഒക്കെ വീട്ടിൽ കറണ്ട് ഉണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രമാണ് കറണ്ട് ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഒന്ന് പരക്കം പോയി. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കറണ്ടിന് കംപ്ലൈന്റ് ആയിട്ടുള്ളത്, അത് എങ്ങനെ നന്നാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ്, ഒന്ന് രണ്ട് ടൂൾസുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതായത് ഒരു കട്ടിംഗ് വയർ, ഒരു ടെസ്റ്റർ, ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു ഇൻസുലേഷൻ ടൈപ്പ്. ഇത് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാകും. ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഈ വീഡിയോ കാണുന്നവരില് ഒരു 80% ആളുകൾക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം. 230 വോൾട്ടാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന കറണ്ട് എന്നുള്ളത്. പക്ഷെ ഇതിൽ ഫേസ് ഏതാ, ന്യൂട്രൽ ഏതാ, എർത്ത് ഏതാണ്, ഇതൊക്കെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നതിനെ പറ്റിയൊന്നും മിക്കവാറും എല്ലാവർക്കും അറിയില്ലായിരിക്കും. അപ്പോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്തവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്നത്, ഇതിൽ ഫേസ് ഏതാണ്, ന്യൂട്രൽ ഏതാണ്, എർത്ത് ഏതാണ്, ഇതൊക്കെ തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് പൊതുവിലായിട്ട് വരുന്ന കംപ്ലൈന്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ നോക്കാം. ഈ വീട്ടിലേക്കുള്ള കണക്ഷൻ വരുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സർവീസ് വയറിലൂടെയാണ്. ഇതിങ്ങനെ മുകളിൽ നിന്നും താഴെ വരെ മീറ്റർ ബോർഡിന്റെ അതുവരെ കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ മീറ്റർ ബോർഡിന്റെയും മെയിൻ സ്വിച്ചിന്റെയും സ്ക്രൂ ഒന്ന് ലൂസ് ആക്കിയതിനു ശേഷം ഇതൊന്ന് തുറന്നു വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, സർവീസ് വയറിലൂടെ ഇൻപുട്ട് വയറും ബാക്കിയുള്ള വയറുകളെല്ലാം ഒറ്റ കളർ, ഔട്ട്പുട്ടിലായിട്ടുള്ള വയറുകളെല്ലാം ഒറ്റ കളറിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ചുവന്ന കളറിൽ ഫേസിനെയും കറുപ്പ് കളറിൽ ന്യൂട്രലിനെയും ഇടേണ്ടതാണ്. ഇതിൽ ഒറ്റ കളറിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ സർവീസ് വയറിൽ തന്നെ കണ്ടോ, ചുവന്ന കളറിലുള്ളത് അത് ഫേസ് ആണ്, അതുപോലെ കറുത്ത കളറിലുള്ളത് ന്യൂട്രൽ ലൈനുമാണ്. സാധാരണ മീറ്റർ ബോർഡിന്റെ ആ ഒരു ഭാഗത്തുള്ള കണക്ഷൻ നമുക്ക് ഊരാനോ അയക്കാനോ മാറ്റം വരുത്താനോ പാടില്ലാത്തതാണ്, നിയമപരമായിട്ട് തെറ്റാണ്. മാത്രമല്ല അത് സീൽ ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോ ഈ ഒരു സ്ക്രൂ സീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതൊന്ന് ഊരിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പൊ കണ്ടോ, ഈ മീറ്ററിലായിട്ട് നമുക്ക് 4 വയറുകൾ കണക്ട് ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഫേസ് ആണ്. ഇത് സർവീസ് വയറിലൂടെ വരുന്ന ഇൻപുട്ട് ഫേസ് ആണ്. രണ്ടാമത്തേത് ന്യൂട്രലാണ്. അതിനുശേഷം വീണ്ടും ഔട്ട്പുട്ടിലെ ന്യൂട്രൽ, ശേഷം ഔട്ട്പുട്ടിലെ ഫേസ്, ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് മീറ്ററിന്റെ താഴെയുള്ള ഈ ഒരു ഫ്യൂസ് ഒന്ന് ഊരിവെക്കാം. ഈ മീറ്ററിന്റെ ലെഗ്, 4th leg കണക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ഫേസ്, അത് നേരെ വന്നിട്ടുള്ളത് മീറ്ററിന്റെ നേരെ താഴെയുള്ള ഫ്യൂസിന്റെ ഇടത് സൈഡിലായിട്ടാണ്. ഇത് എല്ലാ മീറ്ററിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. കണ്ടോ, ഇടത് സൈഡിലുള്ള ലെഗിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഈ ഒരു ഫ്യൂസ് നമ്മൾ ഊരിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് വർക്കും വീടിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഇൻവെർട്ടറുള്ള വീടുകളിലും അതുപോലെ 3-phase കണക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ, അത് പ്രത്യേകം ഓർക്കാം. ഇനി നമ്മൾ ഈ മെയിൻ സ്വിച്ചിൻ്റെ അടപ്പൊന്ന് തുറക്കുകയാണ്. മീറ്ററിൻ്റെ അടിയിലുള്ള ഫ്യൂസിൻ്റെ ഇടത് സൈഡിൽ നമ്മൾ ഇൻപുട്ട് വയർ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ആ ഫ്യൂസിൻ്റെ വലത് സൈഡിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ട് വയർ എടുത്തിട്ട് അത് നമ്മൾ ഈ മെയിൻ സ്വിച്ചിന് ടോട്ടലി 4 legs ഉണ്ടായിരിക്കുക. അതിൽ ഏറ്റവും അടിയിലായിട്ട് വലത് സൈഡിലുമാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മീറ്ററിൻ്റെ ഔട്ട്പുട്ട് ന്യൂട്രൽ, 3rd leg നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ന്യൂട്രൽ ലൈന് നേരെ മെയിൻ സ്വിച്ചിന് അകത്തേക്ക് വന്നിട്ട് മെയിൻ സ്വിച്ചിൻ്റെ അകത്തുള്ള ഇടത് സൈഡിൽ താഴെയായിട്ടുള്ള ഈ ഒരു പോർട്ടലുമാണ് കണക്ട് ചെയ്യുന്നത്. മെയിൻ സ്വിച്ചിൻ്റെ അടിയിൽ വലത് സൈഡിൽ ഫേസും ഇടത് സൈഡിൽ ന്യൂട്രലും, ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെയിൻ സ്വിച്ചിനകത്തുള്ള 2 fuses കണ്ടോ, ആ ഫ്യൂസിന് മുകളിൽ നിന്നും കണക്ട് ചെയ്തിട്ടുള്ള ഇടത് സൈഡിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ളത് ഔട്ട്പുട്ട് ന്യൂട്രലും വലത് സൈഡിലുള്ളത് ഔട്ട്പുട്ട് ഫേസുമാണ്. വീടിനകത്തേക്ക് പോകുന്ന ഫേസും ന്യൂട്രലും അവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഫേസ് ലൈനിൽ ടെസ്റ്റർ വെക്കുമ്പോൾ കത്തും, ന്യൂട്രൽ ലൈനിൽ നമ്മൾ ടെസ്റ്റർ വെക്കുമ്പോൾ കത്തില്ല.
കത്താൻ പാടില്ല. കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫേസ് ലൈന് റിട്ടേൺ കയറി വരികയാണ്, അവിടെ ന്യൂട്രൽ ലൈന് എത്തുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു 90% കംപ്ലൈൻറ്റുകളും വരാറുള്ളത് ഈ ഒരു ഏരിയയിലാണ്. അതായത് മീറ്ററിന് താഴെയുള്ള ഈ ഒരു ഫ്യൂസിലോ അല്ലെങ്കിൽ മെയിൻ സ്വിച്ചിനകത്തുള്ള ആ ഫ്യൂസുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ലിവറിലോ ആയിരിക്കും കംപ്ലൈൻറ്റുകൾ അധികവും വരുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഫ്യൂസ് പോയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂസ് ഊരി നോക്കിയാലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഫ്യൂസ് പോയത് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഫ്യൂസിൻ്റെ മുകളിലും താഴെയും രണ്ട് സൈഡിലും ഇതുപോലെ ടെസ്റ്റർ വെച്ച് നോക്കുക. ഫേസിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള ഫ്യൂസാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടെസ്റ്റർ വെക്കുമ്പോൾ കത്തും. അതുപോലെ ന്യൂട്രൽ ലൈനിൻ്റെ ഫ്യൂസാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ വെക്കുമ്പോൾ ടെസ്റ്റർ വെക്കുമ്പോൾ കത്താൻ പാടില്ല. കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൈഡിൽ ന്യൂട്രൽ ലൈന് വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അതല്ല, ഈ ഫ്യൂസുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള വയറിൽ ഏതെങ്കിലും ഒന്ന് കട്ടായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓവർലോഡൊക്കെ വരുമ്പോൾ കട്ടായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫ്യൂസ് ഇട്ടതിന് ശേഷം രണ്ട് സൈഡിലും ടെസ്റ്റർ വെച്ചിട്ട് രണ്ട് സൈഡിലും കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കത്തുന്നില്ലെന്നില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലെഗിൽ കംപ്ലൈൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ കണ്ടോ, മെയിൻ സ്വിച്ചിലേക്കുള്ള ഇൻപുട്ട് കണക്ഷനാണിത്. അടിയിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് വലത് സൈഡിലുള്ളത് ഫേസും ഇടത് സൈഡിലുള്ളത് ന്യൂട്രുമാണ്. ഇനി നമുക്ക് ഈ മെയിൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. മെയിൻ സ്വിച്ച് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിവറിനെ പതുക്കെന്ന് പൊക്കിയതിന് ശേഷം മെയിൻ ലിവർ പൊങ്ങിച്ചാൽ മതി. അപകട സാധ്യത കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് മെയിൻ സ്വിച്ചുകൾക്ക് അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, മെയിൻ സ്വിച്ചിനകത്തേക്കുള്ള വയറ് വരുന്ന ആ ഒരു ലിവറിലൂടെ നമ്മൾ ടെസ്റ്റർ വെക്കുമ്പോൾ ഇടത് സൈഡിലുള്ള ന്യൂട്രൽ ലൈനിൻ്റെ വെക്കുമ്പോൾ ടെസ്റ്റർ വെക്കുമ്പോൾ കത്തുന്നില്ല. അതുപോലെ വലത് സൈഡിൽ ടെസ്റ്റർ വെക്കുമ്പോൾ കത്തുന്നുണ്ട്. ഇടത് സൈഡിലും നമ്മൾ ടെസ്റ്റർ വെക്കുമ്പോൾ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുവരെ ന്യൂട്രൽ ലൈന് വരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ഫേസ് ലൈന് കയറി അടിച്ച് റിട്ടേൺ ആയിട്ടാണ് അവിടെ വീണ്ടും ഫേസ് കത്തുന്നത്. അപ്പോൾ മെയിൻ സ്വിച്ചിനകത്താണ് കംപ്ലൈൻറ്റ് എന്ന് മനസ്സിലാക്കാം. ഇതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മീറ്റർ ബോർഡിൻ്റെ അകത്തുള്ള ന്യൂട്രൽ ലൈൻ ഒന്ന് ഊരി വെക്കുകയാണ്. അതിനുശേഷം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടോ. കണ്ടോ, ന്യൂട്രൽ ലൈന് ഊരി കഴിഞ്ഞാൽ പിന്നീട് ആ ന്യൂട്രൽ ലൈനിൻ്റെ വയറിൽ ടെസ്റ്റ് വെക്കുമ്പോൾ കത്തുന്നത് കണ്ടോ. അത് റിട്ടേൺ ആയിട്ട് കയറി അടിച്ച് വീണ്ടും ഫേസ് തന്നെ വരുന്നതാണ്. അതേപോലെ തന്നെ ന്യൂട്രൽ ലൈന് നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ള ന്യൂട്രൽ ലൈനിൽ എല്ലായിടത്തും ഫേസ് തന്നെ കത്തുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ചില ആളുകളൊക്കെ മനസ്സിലാക്കാറുള്ള എന്താ വെച്ചാൽ, രണ്ട് സൈഡിലും ടെസ്റ്റ് വെക്കുമ്പോൾ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈന് ഓക്കെ ആണ് എന്നാണ് മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. ഫേസ് ലൈനിൽ ടെസ്റ്റ് വെക്കുമ്പോൾ കത്തും, ന്യൂട്രൽ ലൈനിൽ ടെസ്റ്റ് വെക്കുമ്പോൾ കത്തില്ല. പൊതുവെ മെയിൻ സ്വിച്ചുകൾക്ക് അകത്ത് വരുന്ന കംപ്ലൈൻറ്റ്, മെയിനായിട്ട് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. ഇതൊരു പ്രത്യേക തരം മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഈ വയർ കണക്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ലെഗിലേക്ക് നമ്മൾ മെയിൻ സ്വിച്ച് ഉയർത്തുമ്പോൾ കണക്ഷൻ ചാലു ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു മരത്തിൻ്റെ കഷ്ണം ചിലപ്പോൾ ഓവർലോഡൊക്കെ കണക്ട് ചെയ്യുമ്പോൾ കത്തിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ ഇത് മെയിനായിട്ടും ഈ ഒരു മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയിലേക്ക് ഷോർട്ടാകും. അങ്ങനെ ഈ ബോഡിയിലേക്ക് ഷോർട്ടായി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ ബോഡി എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ എർത്തായിട്ട് പോകും. ഓക്കെ, മേ ബി ഇതിൽ ഏതെങ്കിലും ഒരു ലെഗ് കത്തി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് മീറ്ററിന് താഴെയുള്ള ഫ്യൂസ് ഒന്ന് ഊരി വെക്കുക. അതിനുശേഷം ഏത് ലെഗാണ് കത്തിയിട്ടുള്ളത് അതിൻ്റെ നേരെ മുകളിൽ ഫേസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഫേസും ഔട്ട്പുട്ട് ഫേസും തമ്മിൽ കൂട്ടി പിരിച്ചു കൊടുക്കുക താൽക്കാലികമായിട്ട്. അതേപോലെ തന്നെ ന്യൂട്രൽ ലൈനിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ലൈനിൻ്റെ വയറുകൾ തമ്മിലൊന്ന് കൂട്ടി പിരിച്ചു കൊടുക്കുക. പൊതുവെ കംപ്ലൈൻറ്റുകൾ വരാറുള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുക. അതിനുശേഷം മെയിൻ സ്വിച്ച് നിർബന്ധമായിട്ട് മാറ്റി വെക്കുക. കംപ്ലൈൻറ്റ് എവിടെയാണ് എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം. മെയിൻ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം കണ്ടോ, ഇടത് വലത് സൈഡിലുള്ള ഇൻപുട്ട് ഫേസിലും ടെസ്റ്റർ വെക്കുമ്പോൾ കത്തുന്നുണ്ട്. അതുപോലെ വലത് സൈഡിലും ടെസ്റ്റർ വെക്കുമ്പോൾ കത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇടത് സൈഡിൽ ന്യൂട്രൽ ലൈനിൽ നമ്മൾ ടെസ്റ്റർ വെക്കുമ്പോൾ കത്തുന്നില്ല. ഇടത് സൈഡിൽ മുകളിലുള്ള ഇതിലും ടെസ്റ്റർ വെക്കുമ്പോൾ കത്തുന്നില്ല. ഇനി നമ്മൾ ടെസ്റ്റർ വെക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മെയിൻ ലൈനിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് സപ്ലൈ വരുന്നില്ല എന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള എനർജി മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്നോ ആണ് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഫ്യൂസ് പോയതാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാലും അറിയാനായിട്ട് സാധിക്കില്ല.
ജസ്റ്റ് ഒന്ന് വിട്ടിട്ടേണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്, ടെസ്റ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഉയർത്തി നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി ബിയിലേക്ക് വരാം. ഒരു 90% കംപ്ലൈൻറ്റുകളും വരാറുള്ളത് മെയിൻ സ്വിച്ചിനകത്താണ്. ഡി ബിയിൽ പൊതുവേ അധികം കംപ്ലൈൻറ്റുകൾ കാണിക്കാറില്ല. ആദ്യം നമ്മൾ ഡി ബിയുടെ ഈ ഒരു ഡോർ ഒന്ന് അഴിച്ചെടുക്കുകയാണ്. ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലത് സൈഡിലായിട്ടുള്ളത് ഇ എൽ സി ബി ആണ്. കണ്ടോ, ഇ എൽ സി ബി കംപ്ലൈൻ്റ് ആണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ ആ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ എൽ സി ബി താവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. ഇ എൽ സി ബിയുടെ അടിയിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഇൻപുട്ടും മുകളിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഔട്ട്പുട്ടുമാണ്. അതിൽ തന്നെ വലത് സൈഡിലുള്ളത് ഫേസും ഇടത് സൈഡിലുള്ളത് ന്യൂട്രുമാണ്. അതേപോലെ തന്നെ ബ്രേക്കറുകൾ, ബ്രേക്കറുകളുടെ അടിയിലായിട്ട് ഇൻപുട്ട് വയറും മുകളിലായിട്ട് ഓരോ റൂമിലേക്കും ഓരോ സെക്ഷനായിട്ടും കണക്ട് ചെയ്തിട്ടുള്ളതുമാണ്. അതേപോലെ തന്നെ ഇ എൽ സി ബിയുടെ മുകളിൽ ഇടത് സൈഡിലുള്ളത് ന്യൂട്രൽ ലൈനാണ്, ഔട്ട്പുട്ട് ന്യൂട്രൽ. ആ ന്യൂട്രൽ ലൈന് അവിടെയുള്ള ആ ഒരു ബാറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതും ഇതേപോലെ തന്നെ ഓരോ റൂമിലേക്കും പോകുന്ന ഔട്ട്പുട്ട് ന്യൂട്രലുകളും അതിലാണ് കണക്ട് ചെയ്യുന്നത്. ന്യൂട്രൽ ലൈനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ നമ്മൾ ടച്ച് ചെയ്താലും നമ്മളെ ഷോക്ക് അടിക്കില്ല എന്നതാണ്. അഥവാ ഏതെങ്കിലും ഒരു റൂമിലേക്കുള്ള കണക്ഷൻ മാത്രമാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ബ്രേക്കറിലും ഇങ്ങനെ ടെസ്റ്റർ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ബ്രേക്കർ നമ്മൾ ടെസ്റ്റ് നോക്കുമ്പോൾ കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇടത് സൈഡിൽ ഇ എൽ സി ബിയുടെ ഇടത് സൈഡിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ന്യൂട്രൽ, അതുപോലെ ആ ബാറിലേക്കും കണക്ട് ചെയ്തിട്ടുള്ള ന്യൂട്രലുകളിൽ നമ്മൾ ടെസ്റ്റ് നോക്കുമ്പോൾ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇ എൽ സി ബി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇ എൽ സി ബിയിലെ ഔട്ട്പുട്ടിൽ ന്യൂട്രൽ ലൈന് കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഇതുപോലെയുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോകളാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഉണക്കി വെക്കണമെന്ന് അറിയിക്കാണ്. എല്ലാ വീഡിയോയിലും ഇതുപോലെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പറയാറുണ്ട്, കാരണം അതൊരു മടുപ്പാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.